ലേക്ക് സ്വാഗതം. ചില ജോലി സാധ്യതകൾ, പ്രധാനപ്പെട്ട ജോലി സാധ്യതകൾ, എല്ലാവർക്കും ബാധകമായ ജോലി സാധ്യതകൾ എങ്കിൽ എ പ്ലസ് ട്യൂബ് അത് നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട്. ഇന്ന് അതുപോലെയുള്ള ഒരു ജോലി സാധ്യത നിങ്ങളുമായി പങ്കുവെക്കുന്നു. ആകാശവാണിയിലാണ് ഈ ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ ശബ്ദം പ്രക്ഷേപണ യോഗ്യമാണോ, നല്ല ശബ്ദമാണോ, ആകാശവാണിക്ക് യോജിച്ച ശബ്ദമാണോ എങ്കിൽ നിങ്ങൾക്ക് ഈ ജോലിക്ക് അപേക്ഷിക്കാം. ഡിഗ്രി കൂടെ വേണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉള്ള രണ്ട് കാര്യങ്ങൾ ഉള്ളവരാണെങ്കിൽ തീർച്ചയായും ഈ ജോലിക്ക് അപേക്ഷിക്കണം. തിരുവനന്തപുരം നിലയത്തിലാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലക്കാർക്കാണ് ഇതിന് ആദ്യ പ്രിഫറൻസ് നൽകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള അപേക്ഷ നൽകേണ്ട അവസാന തീയതി ജനുവരി 20 എന്നും കൂടി ആദ്യമേ ഓർമ്മിപ്പിക്കുന്നു. കുറച്ച് ദിവസമേ ഉള്ളൂ. പക്ഷേ എളുപ്പത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യാം. വെള്ള പേപ്പറിൽ മാത്രം അപേക്ഷ എഴുതി അയച്ചാൽ മതി. കൂട്ടത്തിൽ ഒരു ഫീസ് നിങ്ങൾ അടയ്ക്കേണ്ടതുണ്ട്. ആ ഫീസ് ഓൺലൈനായിട്ട് അടയ്ക്കാം, ഇല്ലെങ്കിൽ DD ആയിട്ടും നിങ്ങൾക്ക് അടയ്ക്കാം എന്നുള്ളതാണ്. അടയ്ക്കാനുള്ള തുക വളരെ കൂടുതലൊന്നുമില്ല, 354 രൂപ മാത്രമേ നിങ്ങൾ ഇതിനായിട്ട് അടയ്ക്കാൻ ഉള്ളൂ. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിട്ട് നിങ്ങൾ അറിയേണ്ട ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ ഞാൻ പറയാം. ആദ്യം പറഞ്ഞു, നിങ്ങൾ നല്ല ശബ്ദത്തിന് ഉടമയായിരിക്കണം. അത് അവിടെ ഓഡീഷൻ ടെസ്റ്റ് ഉണ്ടാവും. ആദ്യം എഴുത്ത പരീക്ഷ ഉണ്ടാവും, പിന്നീട് ഓഡീഷൻ ടെസ്റ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ ഉണ്ടാകും, എന്നിട്ട് നിങ്ങൾ എടുക്കുകയുള്ളൂ. പക്ഷേ അറിഞ്ഞിരിക്കേണ്ട ഒരു വിവരം, 20 50 മധ്യേ പ്രായമുള്ളവരാണ് അപേക്ഷിക്കാനുള്ളത്. 20 താഴെ ആകരുത്, 20 മുകളിലാവണം, 50 കഴിയാനും പാടില്ല എന്നുള്ളതാണ്. പ്രക്ഷേപണത്തിന് അനുയോജ്യമായ ശബ്ദമായിരിക്കണം. വ്യക്തമായ ഉച്ചാരണ ശുദ്ധി ഉണ്ടാവണം. എനിക്ക് പറ്റില്ല കേട്ടോ, എങ്കിലും നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നോക്കുക. നല്ല ഉച്ചാരണമായിരിക്കണം, വ്യക്തമായ ഉച്ചാരണമായിരിക്കണം. മലയാളത്തിൽ നല്ല മെയ്വഴക്കം ഉണ്ടാകണം. മലയാള ഭാഷ കൈകാര്യം ചെയ്യുവാനുള്ള ഒരു മിടുക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ അത് മലയാളം എന്ന് പറഞ്ഞാൽ മലയാളം ഒഴുക്കോടുകൂടി സംസാരിക്കാനുള്ള ഒരു മിടുക്കുണ്ടാവണം. അതെനിക്കുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കൂടുതൽ വായന ഉള്ളത് കൊണ്ട് അതൊക്കെ അങ്ങ് ചെയ്തു പോകും. നിങ്ങൾക്കും പറ്റും, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ അറിഞ്ഞിരുന്നാൽ വളരെ നല്ലത് എന്നുള്ളതാണ്. കറണ്ട് അഫയേഴ്സും അറിഞ്ഞിരിക്കണം. അത് ഇൻ്റർവ്യൂവിന് ചോദിക്കുമ്പോഴും ആദ്യമായിട്ട് റിട്ടേൺ ടെസ്റ്റ് ചോദിക്കുമ്പോഴും മാത്രം കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ആകാശവാണിയെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ആകാശവാണിയുടെ പ്രധാന പരിപാടികൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, ആകാശവാണിയുടെ ഹിസ്റ്ററി, ചരിത്രം എന്ന് തുടങ്ങി എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാം. നിങ്ങളുടെ സമീപത്തുള്ള സ്റ്റേഷൻ്റെ കാര്യങ്ങൾ ചോദിക്കാം. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചോദിക്കാം. പിന്നെ സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അവാർഡുകൾ ഏതൊക്കെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആൾക്കൊക്കെ കിട്ടി, അങ്ങനെ പ്രധാന കൃതികൾ, അത് എഴുതിയതാര്, അങ്ങനെയുള്ള അവരുടെ തൂലികാനാമങ്ങൾ എന്താണ്, ശരിയായ പേരെന്ന്, ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഞാൻ വെറുതെ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ലിറ്ററേച്ചറിനെ കുറിച്ചും കലയെക്കുറിച്ചും സാഹിത്യത്തിനെ കുറിച്ചുമൊക്കെ ഒരു അറിവ് നിങ്ങൾക്കുണ്ടാകണം. കാരണം ആകാശവാണി ആയതുകൊണ്ട് ആകാശവാണി ചെയ്യുന്ന സേവനം അറിയാമല്ലോ. നല്ല നല്ല കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കുകയാണ്. പ്രക്ഷേപണ സാധ്യതയുള്ള കഥയുണ്ട്, കവിതയുണ്ട്, വിജ്ഞാനങ്ങളുമുണ്ട്, പിന്നെ കവിതകളുണ്ട്, ഗാനമുണ്ട്, നാടകമുണ്ട്. കലാമേഖലയിലെ എല്ലാ വിഷയങ്ങളും ആകാശവാണി പല പരിപാടികളിലൂടെ നമുക്ക് പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ആധികാരിക വിവരം നിങ്ങൾക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. ഡിമാൻഡ് ഡ്രാഫ്റ്റ് നിങ്ങൾ എടുക്കാൻ ഉള്ളത് SBIയുടെ മെയിൻ ബ്രാഞ്ച്, ട്രിവാൻഡ്രത്തെ മെയിൻ ബ്രാഞ്ചിലാണ്. ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലുള്ളവരെയാണ് ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത് എന്ന് ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾ SBIയുടെ മെയിൻ ബ്രാഞ്ചിൽ നിന്നും നിങ്ങൾ ഇതിൻ്റെ DD എടുക്കണം. അത് തിരുവനന്തപുരത്താണ്. ഇതിൻ്റെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ തുക അടയ്ക്കാം. അത് പിന്നെ 10507028372 എന്നുള്ളതാണ് അക്കൗണ്ട് നമ്പർ. IFSC കോഡ് SBIN 000, അത് ഞാൻ 00000941 00000941 40091 എന്നുള്ളതാണ് IFSC കോഡ്. SBIയുടെ മെയിൻ ബ്രാഞ്ച്, ട്രിവാൻഡ്രം. 1057023721 എന്നുള്ളതാണ് അക്കൗണ്ട് നമ്പർ. IFSC കോഡ് ഒന്നുകൂടെ ഞാൻ പറയാം. SBIN 000000941 എന്നുള്ളതാണ്. DD എടുക്കാനുള്ളത് DDO ആകാശവാണി തിരുവനന്തപുരം എന്നുള്ളതാണ് DD എടുക്കാനുള്ളത്. വെള്ള പേപ്പറുള്ള അപേക്ഷയോടൊപ്പം ഈ DDയുടെ പിന്നെ നിങ്ങളുടെ ആ റിസിപ്റ്റ് കൂടി, DD എടുത്ത
ഡി ഡി കൂടി നിങ്ങൾ എൻക്ലോസ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശദ വിവരവും നിങ്ങൾ അപേക്ഷയോടൊപ്പം വെക്കണം എന്നുള്ളതാണ്. വെള്ള പേപ്പർ അപേക്ഷ മാത്രം മതി എന്ന് അറിഞ്ഞിരിക്കുക. അതിനോടൊപ്പം നിങ്ങൾ ഏജ്, ക്വാളിഫിക്കേഷൻ, അതുപോലെ അഡ്രസ്സ് എന്നിവ എല്ലാം വിശദമായി നിങ്ങൾ രേഖപ്പെടുത്തിയിരിക്കണം. അതിൻ്റെ രേഖകളെല്ലാം കൂടെ വെക്കണം. മറന്നു പോയത്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ രേഖ വെക്കണം, ഏജ് കവിഞ്ഞിട്ടില്ല എന്ന് കാണിക്കുന്ന രേഖ നിങ്ങൾ വെക്കണം, അതായത് അഡ്രസ്സ് പ്രൂഫ്, ഏജ് പ്രൂഫ് നിങ്ങൾ വെക്കണം, അഡ്രസ്സ് തെളിയിക്കുന്ന രേഖ വെക്കണം, ഏതെങ്കിലും ഒരു ഐ ഡി കാർഡ് നിങ്ങൾ വെച്ചാൽ മതി. ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തിയതിൻ്റെ വിശദവിവരം, ഡി ഡി ആണെങ്കിൽ ഡി ഡി കൂടെ എൻക്ലോസ് ചെയ്യണം. January 20 അവസാന തീയതി എന്നുള്ളതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന ഒരു കാര്യം. അപേക്ഷയിൽ നിങ്ങളുടെ ഫോൺ നമ്പർ തീർച്ചയായും കാണിച്ചിരിക്കണമെന്ന് ആകാശവാണി നോട്ടിഫിക്കേഷനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപേക്ഷയിൽ നിങ്ങളുടെ ഫോൺ നമ്പർ വെച്ചിരിക്കണം. കാരണം ഇതൊക്കെ മിക്കവാറും ഫോണിലൂടെയാണ് വിളിച്ച് നിങ്ങളുമായി ബന്ധപ്പെടുകയൊക്കെ ചെയ്യുന്നത്. ഇനി ആകാശവാണിയുടെ നമ്പർ ഞാൻ പറയുന്നു, നോട്ട് ചെയ്യുക. 0471 ട്രിവാൻഡ്രം കോഡ് 232-1340 എന്നുള്ളതാണ് ആകാശവാണിയുടെ നമ്പർ. ട്രിവാൻഡ്രം നിലയം നമ്പരാണ്. ആകാശവാണിയുടെ അഡ്രസ്സ് ഞാൻ പറയാം. ആകാശവാണി ഭക്തി വിലാസം റോഡ് വഴുതക്കാട് തിരുവനന്തപുരം എന്നുള്ളതാണ് അഡ്രസ്സ്. നിങ്ങൾ അയച്ചു കൊടുക്കേണ്ട അപേക്ഷ അയച്ചു കൊടുക്കാനുള്ള അഡ്രസ്സാണ് ഞാൻ പറയുന്നത്. ഇല്ലെങ്കിൽ നേരിട്ട് കൊണ്ട് കൊടുക്കാം. അതുകൊണ്ട് ഇനിയിപ്പോൾ സമയം കുറച്ചേ ഉള്ളതുകൊണ്ട് നേരിട്ട് കൊണ്ട് കൊടുക്കുന്നതായിരിക്കും ഉചിതം. ആകാശവാണി തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്ക് നേരിട്ട് കൊണ്ട് കൊടുക്കാം. അപ്പോൾ അത് നിങ്ങൾ ചെയ്യാനുള്ളതാണ്. ഞാൻ ആകാശവാണിയുടെ ഫോൺ നമ്പർ ഒന്നുകൂടെ പറയാം. 0471-232-6340 എന്നുള്ളതാണ്. ഇതിൽ ഇതിൻ്റെ വിശദ വിവരങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് നോക്കിയിട്ട് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യുക. നല്ല ശബ്ദമുള്ളവർക്ക് നല്ലൊരു ജോലിയാണ്, ആസ്വദിച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു ജോലിയാണ്. ആകാശവാണി മുമ്പ് ഞാൻ ഒരുപാട് പ്രോഗ്രാം ചെയ്തിരുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കലാസാഹിത്യ കാര്യങ്ങളിൽ താല്പര്യമുള്ളവർക്ക് കിട്ടുന്ന ഒരു നല്ല ജോലിയാണ്. താൽക്കാലികമാണ് ആങ്കർ എന്ന് പറയുന്നതാണ്. ആങ്കർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്ത് പറയും? അവതാരകൻ, പരിപാടി അവതരിപ്പിക്കുന്ന ആളിനെയാണ് ആങ്കർ എന്ന് പറയുന്നത്. ആ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യാനുള്ളത്. വിശദവിവരം ആ ഫോൺ നമ്പറിലോ നിങ്ങളില്ലെങ്കിൽ ആകാശവാണിയെ നേരിട്ട് വിളി നേരിട്ട് പോയോ നിങ്ങൾക്ക് ഇതിൻ്റെ വിശദവിവരങ്ങൾ അറിയാം. നല്ല പോസ്റ്റാണ്, അപ്ലൈ ചെയ്യുക. ഇത്തരം ജോലി സാധ്യതകൾ നിങ്ങളുമായി IFSC പങ്കുവെക്കുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നന്ദി.